കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. വചന ദർശനത്തിലൂടെ ദൈവത്തിൻ്റെ വചനം ഇന്ന് രാവിലെ പങ്കുവയ്ക്കുവാൻ ഒരവസരം കൂടെ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയതോർത്ത് ദൈവത്തെ വാഴ്ത്തുകയാണ്. വിശുദ്ധ തിരുവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 8-ാം വാക്ക്, യഹൂദയെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. വളരെ സമയമെടുത്ത് ധ്യാനിക്കേണ്ട ഒരു ധ്യാന ചിന്തയാണ് ഇതിനകത്ത് ഉള്ളത്. പ്രാവചനികമായ ശക്തമായ യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമായ യേശുക്രിസ്തുവിനെ വരച്ചു കാണിക്കുന്ന ഒരു പ്രവചന ഭാഗം കൂടെയാണ് ഇന്ന് പകൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നത്. ദൈവത്തിൻ്റെ ദാസനായ യഹൂദയെക്കുറിച്ച് അവൻ്റെ അപ്പനായ യാക്കോബ് പ്രവചനാത്മാവിൽ അവനെക്കുറിച്ച് കണ്ട ദർശനത്തിൻ്റെ വിശദീകരണമാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. യഹൂദ എന്ന് പറഞ്ഞാൽ അവൻ സ്തുതിക്കുന്നവനാണ് എന്ന് തിരുവെടുത്ത് പറയുന്നു. യഹൂദ, അവൻ്റെ വാക്കിൻ്റെ അർത്ഥം സ്തുതി, സ്തുതിക്കുന്നവൻ. യഹൂദയുടെ പ്രത്യേകത ഇന്ന് പകൽ എന്താണെന്ന് നാം തിരിച്ചറിയണം. യഹൂദയുടെ പ്രത്യേകത, ഒന്ന്, അവൻ ദൈവത്തെ സ്തുതിക്കുന്നവനാണ്. രണ്ട്, അവനൊരു യഹൂദനാണ്. മൂന്ന്, അവൻ പ്രമാണം ഉള്ളവനാണ്. നാല്, അവൻ പ്രാർത്ഥിക്കുന്നവനാണ്. അഞ്ച്, അവൻ ഉപവസിക്കുന്നവനാണ്. ഇങ്ങനെ പ്രമാണത്തിൽ നിലനിൽക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ശക്തനായ ഒരു വ്യക്തിത്വമാണ് യഹൂദ എന്ന് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യഹൂദയെക്കുറിച്ച് വിശുദ്ധ തിരുവചനത്തിൽ വളരെ മഹത്വമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അവനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ലേയയുടെ 4-ാമത്തെ മകനാണ് യഹൂദ. നമ്മൾ 49-ാം അധ്യായം പഠിക്കുമ്പോൾ മൂത്ത 3 പേരുടെ കുറ്റം പറയുന്നെങ്കിൽ 4-ാമത്തവനെക്കുറിച്ച് ഒരു കുറ്റവും പറയാനില്ല. അവനെക്കുറിച്ച് ഏറ്റവും ഉന്നതമായ പ്രവചന ഭാഗങ്ങളാണ് പരിശുദ്ധാത്മാവ് യഹൂദയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 1-ാമത്തെ പ്രവചനത്തിൽ പറയുന്നു, യഹൂദയെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും എന്ന് പറയുമ്പോൾ ഒരു വലിയ നിന്ദയുടെ പ്രതിസന്ധികളുടെ നടുവിലൂടെ പോകുന്ന യഹൂദയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ യഹൂദയെ സഹോദരന്മാർ പുകഴ്ത്തുന്നു. ഇന്ന് പകൽ ജീവിതത്തിൻ്റെ മേടുകളിൽ നിന്ദിക്കപ്പെട്ട് ഒന്നുമല്ലാത്ത സാഹചര്യത്തിൽ, പ്രയാസത്തിൽ, ഭാരത്തിലൂടെ കടന്നു പോകുന്ന ദൈവത്തിൻ്റെ പൈതലെ, നീ ഒരു പ്രാർത്ഥനാ മനുഷ്യനാണെങ്കിൽ, യഹൂദയെപ്പോലെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, ഉപവസിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നിന്നോട് ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കുന്നു. ഒരു പുകഴ്ച നിനക്ക് വരാൻ പോകുകയാണ്. യഹൂദയെക്കുറിച്ച് വീണ്ടും ഇവിടെ ധാരാളം പ്രവചനങ്ങൾ പറയുന്നുണ്ട്. നിന്റെ അപ്പൻ്റെ മക്കൾ നിന്റെ മുൻപിൽ നമസ്കരിക്കും. യഹൂദ ഒരു ബാലസിംഹമാണ്. ആമേൻ. എന്നിട്ട് പറയുകയാണ്, മകനെ, നീ ഇരപിടിച്ച് കയറിയിരിക്കുന്നു. അവൻ കുനിഞ്ഞ സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നു. ഇന്ന് ഈ രാവിലെ സമയം യഹൂദയുടെ പ്രത്യേകത, അവൻ രംഗത്തിറങ്ങിയാൽ ഏതു പ്രതികൂലത്തിൻ്റെ നടുവിലും അവൻ രംഗത്തിറങ്ങിയാൽ അവൻ വിടുതൽ പ്രാപിച്ചിട്ടേ തിരിച്ചു വരികയുള്ളൂ. ഇനി യഹൂദയെക്കുറിച്ച് സദൃശവാക്യത്തിൽ പറയുന്നു, ഇങ്ങനെയാണ് പറയുന്നത്, ആമേ സ്തോത്രം, എത്ര വലിയ കാട്ടിലെ വലിയ കൊമ്പൻ ആന പോലും സിംഹത്തിൻ്റെ മുമ്പിൽ വഴിമാറിപ്പോകുകയാണ്. അത്രയ്ക്ക് ശക്തിയേറിയ ഒരു വ്യക്തിത്വമായിട്ടാണ് യഹൂദയെ തിരുവചനത്തിൽ ചിത്രീകരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, യഹൂദയെപ്പോലെ ആരാധിക്കുവാൻ ഇന്നു പകൽ നീ തയ്യാറാകുമെങ്കിൽ, പ്രാർത്ഥിക്കുവാൻ ഇന്നു പകൽ നീ തയ്യാറാകുമെങ്കിൽ, നിന്റെ കുടുംബത്തിൻ്റെ, നിന്റെ ജീവിതത്തിൻ്റെ സ്ഥിതികളെ മാറ്റി നിന്നെ ഉന്നത സ്ഥാനത്തെത്തിക്കുവാൻ ദൈവം വിശ്വസ്തന. അനവധി നിരവധി ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ, വാക്തത്വങ്ങൾ നിന്റെ മേലുണ്ട്. ആ വാക്തത്വങ്ങൾ നിറവേറ്റി തരുവാൻ
ഇന്നു പകലെന്റെ ദൈവം ശക്തനാണ്. ഇന്നു പകൽ കർത്താവിന്റെ കരങ്ങളിൽ നിന്നെ സമർപ്പിക്കാൻ തയ്യാറാകുമോ? ദൈവകരങ്ങളിൽ നീ മുട്ടുമടക്കാൻ തയ്യാറാകുമോ? നിന്നെ കൈപിടിച്ചുയർത്താൻ, നിന്റെ ജീവിതത്തിന്റെ നിന്ന മാറ്റാൻ, നിന്റെ ജീവിതത്തിന്റെ തകർച്ചകൾ മാറ്റാൻ ഇന്നു പകൽ ഈ ദൈവം ശക്തനാണ്. കർത്താവ് ഇന്നു പകൽ ഈ വചന സന്ദേശത്തിലൂടെ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.